ഹലോ എവറിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീം ആണ്. അവഞ്ചേഴ്സ് വാ സിക്സ് മാൻ്റെ ഒരു ഇഷ്യൂ 5 നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കോമിക് സീരീസിൻ്റെ ഇഷ്യൂ 6 ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ഇഷ്യൂ 6 നമ്മൾ നോക്കുന്നതിന് മുമ്പ് ഇഷ്യൂ 5 എങ്ങനെയായിരുന്നു എന്നുള്ളൊരു കാര്യം നമുക്കറിയണമല്ലോ. ആ ഒരു ഇഷ്യൂ 5 എന്താണ് പറഞ്ഞു നിർത്തിയെന്നുള്ളൊരു കാര്യം നമുക്കറിയണമല്ലോ. ഇഷ്യൂ 5 പറഞ്ഞു നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എക്സ്പാൻസിൽ 5 പേര് ഫീനിക്സ് പവറുമായിട്ട് അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ആ ഒരു പവറുണ്ട്, ഭൂമി അവരെ രക്ഷിക്കാൻ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭൂമിയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. അതിൻ്റെ അതുപോലെ തന്നെ അതേ ടൈമിൽ നമ്മുടെ ഹോപ്സ് അവഞ്ചേഴ്സിൻ്റെ കയ്യിലിരിക്കുകയാണ്. ഹോപ്സിനെ അവഞ്ചർ തൂക്കിക്കൊണ്ടുപോയി. അപ്പോൾ അതേ ടൈമിൽ ഹോപ്സിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ തന്നെ എക്സ്പാൻസ് എല്ലാവരും കൂടെ നമ്മുടെ അവഞ്ചേഴ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്ന അവഞ്ചേഴ്സിനെ പഠിക്കുന്നവരെയും വളരുന്നവരെയും കുട്ടികളെയും എല്ലാവരെയും കൊണ്ടുവന്ന് അടച്ചിടുകയാണ്. ആരെയും കൊല്ലുന്നില്ല, എല്ലാവരെയും അടച്ചിടുകയാണ്. അപ്പോൾ ഇതേ ടൈമിൽ തന്നെ നമ്മുടെ നെയ്മർ നമ്മുടെ സൈക്ലോപ്സ് അറിയാത്ത രീതിയിൽ വക്കാണ്ടയിലെ ഇവർ ഒളിച്ചിരിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ മനസ്സിലാക്കി വക്കാണ്ടയിലേക്ക് പോവാണ്. ഫീനിക്സ് പവറും മാക്സിമം നമ്മുടെ നെയ്മറിനെ ടേക്ക് ഓവർ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ടൈമാണ്. വക്കാണ്ടയിലേക്ക് പോകുന്നുണ്ട്. അവിടെയുള്ള വെള്ളം എല്ലാം കൊണ്ടുവന്ന് വക്കാണ്ടയിലെ പകുതിയിലധികം വെള്ളത്തിൽ മുക്കുന്നുണ്ട്. ഇതേ ടൈമിൽ അവഞ്ചേഴ്സ് ഒളിച്ചിരിക്കുന്നത് ഈ ഒരു വക്കാണ്ടയിലാണ്. സോ ഇതേ ടൈം സമയത്ത് തന്നെ നമ്മുടെ അയൺമാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പോർട്ടൽ ഓപ്പൺ ചെയ്ത് ആ ഒരു വഴി എന്ത് ചെയ്യുന്നുണ്ട്, അയൺമാൻ കൂടെയുള്ളവരെ രക്ഷിച്ചുകൊണ്ട് അതുവഴി അങ്ങ് രക്ഷപ്പെട്ടു പോകും. ബട്ട് അതേ ടൈമിൽ നമ്മുടെ ക്യാപ്റ്റനും എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു വക്കാണ്ടയിൽ പെട്ടു പോകും. അതിനുശേഷം അവഞ്ചേഴ്സ് ആ ഒരു ടൈമിൽ നെയ്മറിനെതിരെ എതിർക്കാനായിട്ട് കുറച്ച് അവഞ്ചേഴ്സുകൾ അവിടെ നിന്നവരെല്ലാവരും ഫൈറ്റ് ചെയ്യാൻ പോവാണ്. വക്കാണ്ട മൊത്തത്തിൽ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഏകദേശം വെള്ളത്തിലായി മൊത്തം തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. നെയ്മർ എന്ത് ചെയ്യുന്നുണ്ട്, അതേ ടൈമിൽ ഒറ്റയ്ക്കല്ല വന്നത്, നെയ്മർ ആർമിയും കൂട്ടിക്കൊണ്ടായിരുന്നു വന്നത്. നെയ്മർ ആർമിയും കൂട്ടിക്കൊണ്ടുവന്ന് ഫുള്ള് മൊത്തത്തിൽ ഫൈറ്റ് മൊത്തം നടക്കാണ്. അതേ ടൈമിൽ നെയ്മറിൻ്റെ ആ ഒരു ഫീനിക്സ് പവർ ഫുള്ള് പുറത്തു വരാണ്. റെഡ് ഹൾക്കിൻ്റെ റെഡ് ഹൾക്കുമായിട്ടൊരു അടി നടന്ന് ഒരു വലിയൊരു ഫൈറ്റ് നടന്ന് രണ്ടുപേരും തമ്മിൽ മാരകമായിട്ടുള്ളൊരു ഫൈറ്റ് നടക്കുകയാണ്. റെഡ് ഹൾക്ക് ഫൈനലി നമ്മുടെ നെയ്മറിനെ തകർക്കാൻ നോക്കുന്ന സമയത്ത് നെയ്മർ ആ ഒരു ഫീനിക്സ് പവർ പുറത്തു വന്ന് നമ്മുടെ റെഡ് ഹൾക്കിൻ്റെ കൈ രണ്ടായിട്ട് വലിച്ച് കീറുകയാണ്. ഇതിനുശേഷം നമ്മുടെ സൈക്ലോപ്സ് മനസ്സിലാക്കുന്നുണ്ട്. കാരണം അപ്പോഴാണ് നമ്മുടെ സൈക്ലോപ്സ് മാജിക്കിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇതുപോലെ നെയ്മർ എന്ത് ചെയ്യുന്നുണ്ട്, ഫടമാരെയും കൂടി ഫടമാരല്ലല്ലോ നമ്മുടെ ആ ടീമിനെയും കൂട്ടിക്കൊണ്ട് ആർമിയെയും കൂട്ടിക്കൊണ്ട് വക്കാണ്ടയിൽ പോയിട്ടുണ്ട് ആക്രമിക്കാനായിട്ട്, അവരെ കൊല്ലാനായിട്ടെന്ന്. പക്ഷേ സൈക്ലോപ്സ് വിചാരിക്കുന്നത് അവരെ കൊല്ലണ്ട, ജസ്റ്റ് ഹോപ്സിനെ മാത്രം നമ്മൾ രക്ഷിച്ചാൽ മതി, അവരെ ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്ത് വെച്ചാൽ മതി എന്നാണ്. പക്ഷേ ഇവിടെ നെയ്മർ വളരെ വലിയ രീതിയിൽ അവരെ തകർക്കാൻ വേണ്ടിയിട്ടാണ് വക്കാണ്ടയിൽ പോയിരിക്കുന്നതെന്ന് മനസ്സിലാക്കി വന്നല്ലേ നമ്മുടെ സൈക്ലോപ്സ് മനസ്സിലാക്കിയതിന് ശേഷം വക്കാണ്ടയിലേക്ക് വരികയാണ്. ഈ സമയത്ത് വക്കാണ്ടയിൽ മാരകമായിട്ടുള്ള ഒരു അടിയും പിടിയും ബഹളമൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നെയ്മറിൻ്റെ ശരീരത്തിൽ ഫീനിക്സ് പവർ മൊത്തത്തിൽ അതേ സമയത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, സ്പ്ലിറ്റ് ആവാൻ തുടങ്ങുന്നൊരു സമയം. അതേ സമയത്ത് സ്പ്ലിറ്റ് ആവാൻ തുടങ്ങുന്ന സമയത്താണ് ഈ എക്സ്പാൻസിലുള്ള ബാക്കിയുള്ള 4 പേരും വരുന്നത്. സോ എക്സ്പാൻസിലെ ബാക്കിയുള്ള 4 പേരും വരുന്ന സമയത്ത് നെയ്മറിൻ്റെ ശരീരത്തിലുള്ള ഫീനിക്സ് പവർ നമ്മുടെ ഈ ബാക്കിയുള്ള 4 എക്സ്പാൻസിൻ്റെ ശരീരത്തിലേക്ക് കയറുന്നുണ്ട്. അതിനുശേഷം നെയ്മർ ഇപ്പോൾ സാധാ നെയ്മറായിട്ട് ഇരിക്കുകയാണ്. പുള്ളിക്കാരൻ്റെ സാധാ പവർ മാത്രമേ ഉള്ളൂ, ഇപ്പോൾ എക്സ്പാൻഡ് ആയ പവർ മാത്രം. ഇനിയാണ് നമുക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഫൈനലി അതേ സമയത്ത് ഈ ഒരു അവഞ്ചേഴ്സിലെല്ലാവരെയും കുഞ്ഞ് പോർട്ടൽ ഓപ്പൺ ചെയ്ത് രക്ഷപ്പെട്ട് എസ്കേപ്പ് ആയിപ്പോവും. പക്ഷേ അതേ ഒരു എസ്കേപ്പ് ആയപ്പോഴുന്ന ഒരു പ്ലാൻ അവർ ആൾറെഡി നിർമ്മിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്ലാനാണ്. അവഞ്ചേഴ്സിൻ്റെ പ്ലാൻ അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, വർക്കാവുന്നുണ്ട്. ബട്ട് എങ്കിലും നമ്മുടെ ഹോപ്സ് ക്യാപ്റ്റനോട് എന്ത് ചെയ്യുന്നുണ്ട്, ആൾറെഡി ഒരു പ്ലാന് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്ലാനുമായിട്ട് അവരെ നിൽക്കുന്ന ടൈമിലായിരുന്നു, വക്കാണ്ടയിൽ നിൽക്കുന്ന സമയത്താണ് ഇവരെല്ലാവരും അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അതേ സമയത്ത് തന്നെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കൊളോസസ് മാജിക് ഇവരെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട് ഉള്ള സമയത്ത് നമ്മുടെ തോറിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫീറ്റ് ചെയ്യാണ്. ഇവർ ഡിഫീറ്റ് ചെയ്യാണ്, ഡിഫീറ്റ് ചെയ്ത് നമ്മുടെ തോറ് തകർന്നു പോവാണ്. തോറ് തകർന്നു പോകുന്ന സമയത്ത് ഇപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് മൊത്തത്തിൽ അടുത്തൊരു ഷോട്ടിൽ കാണിക്കുന്നത്, നമ്മുടെ സ്പൈഡർമാൻ ഹോപ്പിന് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തിന് ആർക്കും അറിയില്ല, നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്പൈഡർമാനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ട്രെയിനിങ്സ് ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ ടൈമിൽ നമ്മുടെ ടോറിനെ അവിടെ തകർത്തു, തോറ് തകർന്നു പോയി. അതിനുശേഷം അടുത്ത നമുക്ക് കാണിക്കുന്നത് അവഞ്ചേഴ്സിൻ്റെ ബലം കുറഞ്ഞു വന്നത് ആണ് നമുക്ക് പിന്നെ കാണിക്കുന്നത്. അവഞ്ചേഴ്സിൻ്റെ ബലം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണിക്കുന്നത്. അതേ ടൈമിൽ തന്നെ എക്സ്മാൻസ് മൊത്തത്തിൽ അവഞ്ചേഴ്സിനെ തേടിക്കൊണ്ടിരിക്കുകയാണ്, എവിടെയാണ് എവിടെയാണെന്നുള്ളൊരു കാര്യം. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ടോണി സ്റ്റാർക്ക് 3 ദിവസമായി അകത്ത് കയറിപ്പോയിട്ട്, റൂമിനകത്ത് കയറിപ്പോയിട്ട്. പുള്ളിക്കാരൻ ലൈബ്രറിയിൽ പോയതാണ്, എന്താണ് ചെയ്യുന്നതെന്ന് ആർക്കും അറിയില്ല. ടോണി സ്റ്റാർക്ക് അകത്ത് കയറിപ്പോയി, 3 ഡേയ്സ് ആയിട്ട് പുറത്ത് വന്നിട്ടില്ല എന്നുള്ളൊരു കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് എല്ലാവരും സംസാരിക്കുന്നുണ്ട്. തോറ എവിടെ എന്നുള്ളൊരു കാര്യം ചോദിക്കുമ്പോൾ തോറ ആൾറെഡി അവിടെ പെട്ടുപോയി എന്നുള്ളൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്, എക്സ്പാൻ പിടിച്ചുകൊണ്ട് പോയി എന്നുള്ളൊരു കാര്യം മനസ്സിലാവുന്നത്. അതേസമയത്ത് ഇതെന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ
എമ്മ എന്ത് ചെയ്യുന്നുണ്ട്, അവഞ്ചേഴ്സിൻ്റെ അവഞ്ചേഴ്സ് ഉള്ള സ്ഥലം എന്ത് ചെയ്യുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ സ്കോട്ട് ഉടനെ എന്ത് ചെയ്യുന്നുണ്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. പോയി അതേസമയം തന്നെ പിന്നെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ എമ്മ ഒരാളെ എന്ത് ചെയ്യുന്നുണ്ട് കൊല്ലാനായിട്ട് പോകുന്നതാണ് നമുക്ക് പിന്നെ കാണിക്കുന്നത്. നമ്മുടെ ചാൾസ് സേവിയർ എന്ത് ചെയ്യുന്നുണ്ട് വാൾട്ട് അവഞ്ചേഴ്സിനോട് അവഞ്ചേഴ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് മൊത്തത്തിലൊരു ടീം, അവർ മൊത്തത്തിലൊരു ടീമാണല്ലോ, അവരെല്ലാവരും കൂടെ ചേർന്ന് അവഞ്ചേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട് അവഞ്ചേഴ്സിന് വേണ്ടി ഒരു നരകം പോലൊരു സ്ഥലത്ത് എന്ത് ചെയ്യുന്നുണ്ട് പിടിച്ചുകൊണ്ടിരുന്ന അവഞ്ചേഴ്സിനെയൊക്കെ അവിടെ കെട്ടിയിട്ടിരിക്കുക, വളരെ രൂക്ഷമായിട്ടുള്ള അവസ്ഥയിൽ അവിടെ ബന്ദിയാക്കിയിട്ടിരിക്കുന്നൊരു സമയമാണ്. ഭൂമിയിലെ നരകം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം, അതുപോലെ സ്ഥലത്ത് അവരെ പെട്ടുകിടക്കാണ്. ഇതേ സമയത്തിനും നമ്മുടെ അവഞ്ചേഴ്സ് ടീമെല്ലാം അവിടെ എൻ്റർ ആവണം. അവിടെ എൻ്റർ ആയിട്ട് അവർ ഇൻവിസിബിൾ ആയിട്ട് അവിടെ വന്നിട്ട് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വരാണ്. അതേ സമയത്ത് നമ്മുടെ കൊളോസസ് മാജിക് അവിടെ എൻ്റർ ആവുന്നുണ്ട്, നമ്മുടെ സ്പൈഡർമാൻ ആക്രമിക്കുന്നുണ്ട്. ഇതേ സമയത്ത് സ്പൈഡർമാൻ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള അവഞ്ചേഴ്സിനെയൊക്കെ പോകാൻ പറയും. എന്നിട്ട് സ്പൈഡർമാനും കൊളോസസും നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട് മാജിക്കും തമ്മിലൊരു ഭയങ്കര ഒരു ഫൈറ്റാണ്. സ്പൈഡർമാൻ ഒരുപാട് കോമഡിയും കാര്യങ്ങളൊക്കെ കാണിക്കും, ഒരുപാട് വലയൊക്കെ അവരെ ചുറ്റാനൊക്കെ നോക്കും. അതൊക്കെ ബ്രേക്ക് ചെയ്ത് സ്പൈഡർമാനെ ഭയങ്കരമായിട്ട് അടിച്ച് തകർത്ത് സ്പൈഡർമാൻ തകർന്നു പോകുന്ന സിറ്റുവേഷൻ ഉണ്ട്. എന്നിട്ട് സ്പൈഡർമാൻ പിടിച്ചിരിക്കും. അതേസമയത്ത് നമ്മുടെ അവഞ്ചേഴ്സ് ഈ ഒരു അഗ്നിപർവ്വതത്തിൻ്റെ ഉള്ളിലാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അവരെ രക്ഷിച്ച് ബാക്കിയുള്ളവരെ രക്ഷിച്ച് അവഞ്ചേഴ്സ് പുറത്ത് ഓടിപ്പോവാണ്. ഓടി ആ അഗ്നിപർവ്വതം വിട്ടുപോകുന്ന സമയത്ത് ഇവിടെ സ്പൈഡർമാൻ കൊളോസസിനെയും മാജിക്കിനെയും തമ്മിൽ വേർതിരിക്കാൻ നോക്കും, അകറ്റാൻ നോക്കും. അത് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓരോ തമ്മിൽ ഇപ്പോൾ ഒരു പക ഉണ്ടാക്കും. പക ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ പറയുന്ന അനിയത്തി കേൾക്കുന്നില്ല, അനിയത്തി പറയുന്ന ചേട്ടൻ കേൾക്കുന്നില്ല, എന്താണ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് സ്പൈഡർമാൻ പ്രശ്നം ഉണ്ടാക്കി. അവർ തമ്മിലൊരു ദേഷ്യം വന്ന് പെട്ടെന്ന് തന്നെ അവർ തമ്മിലൊരു തർക്കം വരുമ്പോൾ ഫീനിക്സ് പവർ പുറത്തേക്ക് വരാണ്. അഗ്നിപർവ്വതം പൊട്ടുകയാണ്, പൊട്ടി എന്ത് ചെയ്യുന്നുണ്ട് ഫീനിക്സ് പവർ പുറത്ത് വന്നിട്ട് അവഞ്ചേഴ്സ് പുറത്ത് നിന്ന് നോക്കാണ്. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് സ്പൈഡർമാൻ തകർന്ന് കിടക്കുന്ന ഒരു സമയത്ത് കൊളോസസും മാജിക്കും തകർന്ന് കിടക്കാണ്. കാരണം അവിടെ ഫീനിക്സ് പവർ പുറത്ത് വരില്ല, ഇപ്പോൾ സാധാരണ എക്സ്പാൻസ് ആണല്ലോ അവർ. അപ്പോൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഫീനിക്സ് പവർ പറന്ന് വരുന്ന ടൈമിൽ നമ്മുടെ സൈക്ലോപ്സ് അവിടെ വരാണ്. സൈക്ലോപ്സ് വരുന്ന സമയത്ത് എന്താ സംഭവിക്കാൻ പോവാ, ആൾറെഡി സ്പൈഡർമാനെ അവഞ്ചേഴ്സ് അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്, രക്ഷിച്ച് കൊണ്ടുപോകുന്നുണ്ട്. സൈക്ലോപ്സ് അവിടെ വന്ന് ഇവർ രണ്ടുപേരെയും അവസ്ഥ കാണുന്നുണ്ട്. ഇതേ ടൈമിൽ തന്നെ ഫൈനലി ഇനി നമ്മുടെ സൈക്ലോപ്സും ബാക്കി ഒരാളും കൂടെ ഉള്ളൂ, ബാക്കി മൂന്ന് പേരുടെ ശരീരത്തിലുള്ള ഫീനിക്സ് പവർ പുറത്തുപോയി. ഇനി ഇപ്പോൾ ഇവരുടെ ശരീരത്തിലാണ് പവർ മൊത്തം കയറിയിട്ടുള്ളത്. ഫൈനലി ഇതെല്ലാം കൂടെ ഒന്നാക്കിയിട്ട് അതിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്യാനുള്ളൊരു പ്ലാനിൽ ഇവർ പോകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതേ ടൈമിൽ ഇവരെന്ത് ചെയ്യുന്നുണ്ട് കുൻലുൺ എന്ന് പറയുന്നൊരു സ്ഥലത്തുണ്ട് എന്നുള്ള ഇവർ ഒളിച്ചിരിക്കുന്നത്, അവഞ്ചേഴ്സ് എല്ലാവരും ഒളിച്ചിരിക്കുന്നത് കുൻലുൺ എന്ന് പറയുന്നൊരു സ്ഥലത്താണെന്നുള്ളത് നമ്മുടെ സൈക്ലോപ്സൊക്കെ മനസ്സിലാക്കാണ്. അതേ സമയത്ത് തന്നെ ഹോപ്പിനെ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ തന്നെ ഉണ്ട് ഹോപ്പ് കുൻലുണിൽ തന്നെ ഉണ്ട് അവഞ്ചേഴ്സിൻ്റെ കൂടെ എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇതേ ടൈമിൽ നമ്മുടെ എക്സ്പാൻസ് ടീം സൈക്ലോപ്സൊക്കെ കുൻലുണിലേക്ക് അവഞ്ചേഴ്സിനെ തകർക്കാനായിട്ട് പോവോ, അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അവഞ്ചേഴ്സൊക്കെ തകരോ, ഇല്ലെങ്കിൽ നമ്മുടെ ഹോപ്സിനെ തിരിച്ചു പിടിച്ചുകൊണ്ട് വരോ, അല്ലെങ്കിൽ അവഞ്ചേഴ്സ് അവർക്കെതിരെ എതിർത്ത് നിൽക്കോ, നമ്മുടെ ടോണി സ്റ്റാർക്ക് ആ ഒരു മെഷീൻ ഉണ്ടാക്കോ, ഫീനിക്സ് കില്ലർ മെഷീൻ വളരെ പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കോ, നമ്മുടെ ഹോപ്സ് ആ ഒരു ഹോപ്സിൻ്റെ ഉള്ളിലുള്ള ഒരു ശക്തി കണ്ടെത്തോ ഇല്ലേ എന്നുള്ളൊരു കാര്യങ്ങളാണ് അടുത്തതിന് ഇഷ്യൂ സെവനിൽ നോക്കാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലിവ്യ. മീണ്ടും സന്ദീപ്പും അനിൽ ദാൻ ബനസീം സാനിങ് ഓഫ് യു. ലവ് യു ആൾ. ടാറ്റാ ടേക്ക് കെയർ. സ്റ്റേ ഹോം. ടാറ്റാ ബൈ ബൈ. എപ്പിസോഡ് ഗൈസ്. ടി എസ്. ലവ് യു ആൾ.